نازنین ناز نکن، دل کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. Hey guys, it's me, MS Solutions. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. തമ്പനയിൽ കണ്ടിട്ട് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, റീച്ചിന് വേണ്ടിയിട്ടുമല്ല. നിങ്ങൾ കൃത്യമായിട്ട് അറിയണം, ഈ വരുന്ന SSLC 2024 മിക്കവാറും 90% കടുപ്പമായേക്കും. അതിനർത്ഥം 50% കടുപ്പമാവാനും 50% കടുപ്പമാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതിൽ MS സൊല്യൂഷൻ പ്രെഡിക്ട് ചെയ്യുന്നു കടുപ്പമാവാനാണ് സാധ്യത കൂടുതൽ. കാരണം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഒരുപാട് ഫുൾ A+കളാണ് നിരന്തരം 10-ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കൊറോണ സമയത്ത് 125,000 കുട്ടികൾക്ക് ഫുൾ A+ ആയിരുന്നു. അത് കഴിഞ്ഞ വർഷം 49,000-45,000 പോയി. അത് കഴിഞ്ഞ വർഷം 60,000 പോയി. ഇങ്ങനെ ഫുൾ A+കൾ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പോലും A+കളാണ്. അതുകൊണ്ട് തന്നെ ആവർത്തനപരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അത് കുട്ടികൾ ഗ്രഹിച്ചെടുത്തിരിക്കുന്നു, അധ്യാപകർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അതുപയോഗിച്ചിട്ട് കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് റിവിഷൻ ക്ലാസ്സുകളിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി അതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുമ്പോൾ ഈ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പർ അതൊരു വെല്ലുവിളിയായി മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല സാർ, ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഈ വരുന്ന വർഷം കടുപ്പമാകുമെന്ന് സാറ് പറയുന്നത്? കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു സാറിൻ്റെ വോയിസ് ഈ അടുത്ത കാലത്ത് വളരെ വൈറലായിരുന്നു. എന്നാൽ നിരവധി പേർ അതിനെതിരെ വിമർശിക്കുകയാണ് ചെയ്തത്. എന്നാൽ കേവലം ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് കേരളത്തിലെ എഡ്യൂക്കേഷണൽ റെപ്രസെൻറ്റേറ്റീവായിട്ട്, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് മാത്രം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ 100% ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ജീവൻ ബാബു സാറിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ ഓർ മീറ്റിംഗിൽ, പ്രസ് മീറ്റിംഗിലാണോ എന്നറിയില്ല, ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വാരിക്കോരിയുള്ള മാർക്ക് വിതരണത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത കുട്ടികൾക്ക് പോലും A+ കിട്ടുന്നു എന്നുള്ളതാണ് എസ് ഷാനവാസിന്റെ സ്വയം വിമർശനം. അതിന്റെ ഏറ്റവും വലിയ ഒരു ഷോക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിന്റെ കൂടെയാണ് നമ്മളെ കൂട്ടിക്കെട്ടിയിരുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ കേരളത്തിലെ ഇന്ത്യയുടെ മറ്റുള്ളൊരു ഭാഗവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന പോലെ സഹിക്കുമായിരുന്നില്ല. നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് യൂറോപ്പിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും മികച്ച സമൂഹങ്ങളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യുവാൻ മാത്രമുള്ളവരാണ് നമ്മൾ എന്നുള്ള ചിന്തയിലായിരുന്നു. കേട്ടല്ലോ 69,000, കേട്ടല്ലോ 60,000 കുട്ടികൾക്ക് A+ കിട്ടുക എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകും. അതിൽ വായിക്കാൻ അറിയാത്തവർക്ക് പോലും എന്തുണ്ടായേക്കാം? A+ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും ഇത് ചിന്തിക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതാണ്, ഈ വരുന്ന SSLC പരീക്ഷ എല്ലാ വർഷത്തെയും പോലെയല്ല കടുപ്പമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ് കടുപ്പമെന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ ഫ്രഷ് ചോദ്യങ്ങളാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ആവർത്തന വിരസതയില്ലാതെ ഓരോ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പകരം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം വേണ്ട ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകുന്ന കുട്ടികൾ പെട്ടുപോകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ ഇപ്പോൾ പറയാനുള്ളത്, ഇത് പേടിപ്പിക്കാനുള്ളൊരു വീഡിയോ അല്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു വാർണിംഗ് ആണ്. SSLC പരീക്ഷ കടുപ്പമാകുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ പേപ്പർ കടുപ്പമാകുമെന്ന് എന്ന് തോന്നരുത്. MS സൊല്യൂഷൻ നേരത്തെ പറയുന്നതിൽ ഒരു റീസൺ ഉണ്ടായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട എന്നെ വിശ്വസിക്കുന്ന SSLC വിദ്യാർത്ഥികൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ വെക്കേഷനിൽ തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലൈവിലുള്ള വീഡിയോ നിങ്ങൾ കണ്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട SSLC മുഴുവൻ സുന്ദരന്മാരും സുന്ദരികളും പഠിക്കുക. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വിദ്യാഭ്യാസ ഡയറക്ടർ പരീക്ഷാ പേപ്പറിൻ്റെ
പാറ്റേണിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ വിലയിരുത്തേണ്ടത് അവർക്ക് കഴിവില്ലാത്തവരോട് കഴിവുണ്ടെന്ന് പറഞ്ഞ് വിലയിരുത്തുന്നതല്ല യഥാർത്ഥ അധ്യാപകർ എന്ന് കൃത്യമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ പല ആൾക്കാരും പ്രതികൂലിക്കുകയാണ് ചെയ്തത്. 99% മീഡിയകളും പ്രതികൂലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ സ്കൂളുകളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2020 തൊട്ട് SSLC യൂട്യൂബിലൂടെ അഹോരാത്രം പറഞ്ഞുകൊണ്ടിരുന്നതും ഇത് തന്നെയായിരുന്നു. അവസാനം SSLC പറഞ്ഞ അതേ കാര്യം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മനസ്സിലായിരിക്കുന്നു. ഇതുപോലൊരു ഡയറക്ടർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ നേരത്തെ അറിഞ്ഞില്ല? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഈ വരുന്ന പരീക്ഷാ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയേക്കാം. എന്താ പാറ്റേൺ മാറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോവേണ്ട. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് മുക്കിലെ മൂലയിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന അധ്യാപകർക്കുണ്ട്. സോ പഠിപ്പിച്ച് തീർക്കേണ്ട അധ്യാപകർ പഠിപ്പിക്കുകയും വേണം, അതേസമയം കുട്ടികളോട് റിവിഷൻ ചെയ്യാൻ പറയുകയും വേണം. സോ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ കുട്ടികളും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടി? നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ജനുവരിയിലും ഫെബ്രുവരിയിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ജനുവരിയിലും ഫെബ്രുവരിയിലും വേണ്ട വിധത്തിൽ ഇരുന്ന് പഠിച്ചാൽ പ്രാക്ടിക്കലായി ചിന്തിച്ച് സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്കും A+കാരനാവാം. A+ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒരു പക്ഷേ മാറിയേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. സോ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ കുട്ടികളും മാക്സിമം പഠിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഇനിയും കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, ഓടുന്നവരാണ് വിജയിക്കുന്നത്. ഓക്കെ, തീർച്ചയായും ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ SSLC. ഇനി എന്തിനെ വേറെ SSLC. ബൈ.